അമ്പഴി കള്ളി നീ ഇവിടെ നിൽക്കുമായിരുന്നു. ഇന്നും ചോറിന് സ്പെഷ്യൽ മുട്ട തന്നെയല്ലേ. ഒരു മാഷമായിട്ട് അതാ കേട്ടോ വളരെ നന്ദിയുണ്ടോ. ഒട്ടും പരിചയമില്ലാത്ത പെൺകുട്ടി അവളുടെ മേത്തങ്ങളെ തൊട്ടം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലേ വരെയെന്ന് പൈസ ഒന്നും ഞാൻ നോക്കിയില്ല. ഇന്നലെ ശീലിനകത്തില്ലേ അവളാ ചന്ദ്രമണിക്കകത്ത് അവളൊരു ഡ്രസ് അതുകൊട്ടെ ഇത് കണ്ടോ നീ ഇത് നോക്ക്. ഞാനൊരു പെൺകുട്ടിയാണ്. ഞാൻ മനസ്സ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കുടുംബശ്രീന് ലോൺ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് ഞാൻ സർജറിക്ക് വിധേയമാകുന്നതാണ്. ഞാനൊരു പെൺകുട്ടിയായിരിക്കും. നിന്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് രണ്ടമ്മമാരാണ്. അത് നീ പറഞ്ഞ ശരിയാ. പക്ഷെ അവർക്ക് ബോണസായിട്ട് രണ്ടമ്മേനെയാണ് കിട്ടിയത്. അത് മറക്കട്ടെ. ഞാനൊരു നല്ല പെൺകുട്ടിയായിരിക്കും. എന്തുകൊണ്ടോ അച്ഛൻ താല്പര്യമാണ് ഞങ്ങൾ നോക്കുന്നത്. അച്ഛനല്ലിപ്പോ നിന്റെ അമ്മയാണ്. ഇപ്പൊ ഇവിടെ പ്രശ്നം. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം നിന്റെ അച്ഛന്റെ പേര് പീറ്റർ എന്നാണ്. അതിലേ ഒന്നും മാറ്റേണ്ടി വരും. ഞാൻ പെൺകുട്ടിയാകാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്റെ മകൻ കൃഷ്ണനോട് ഈ വിവരം നമുക്ക് പറഞ്ഞു നോക്കിയാലോ. അച്ഛൻ എന്തോ ചേച്ചാ, അച്ഛൻ പതിവിലെ നൈറ്റ് കിട്ടി കറങ്ങി നടക്കുന്നത് എന്താ പറ്റി? എന്താണ് വല്ല ദുരുദ്ദേശം വല്ലോ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? അച്ഛൻ ഫാൻസി ഡ്രസ്സിനും എല്ലാം പോവാണ്. ഇനി മുതൽ ഞാനൊരു ആൺകുട്ടിയല്ല, ഞാനൊരു പെൺകുട്ടിയാണ്. എന്റെ മോന് അംഗീകരിക്കാൻ പറ്റുവാടാ? എന്റെ അച്ഛ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിത ശൈലിയിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അച്ഛനൊരു പെൺകുട്ടിയാകാനാണ് ആഗ്രഹമെങ്കിൽ, അതുകൊണ്ട് അച്ഛന് സന്തോഷം ഉണ്ടാവുമെങ്കിൽ അച്ഛന്റെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കും. വാ, നീ നല്ലോണം സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോടാ. ഇത് ശുനിയല്ലേ? എടാ ശുനി, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടാ? ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ് പീറ്റർ. ഓ അതെയോ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പോട്ടെ, എന്റെ അമ്മമ്മക്ക് തീരെ വൈകി, ഞാൻ ഓട്ടോ വിളിക്കാൻ വരെ പോവായിരുന്നു. ശരി എന്നാ. ഓക്കെ. ഉറുമ്പഴിയുന്നോല്ല എഴുതിയെ. അവരുടെ അമ്മമ്മ പെട്ടെന്ന് തട്ടിപ്പോയി കാണും, പാവം. എന്താ പീറ്ററെ നൈറ്റ് കിട്ടോണ്ട്? നീ പെണ്ണായ? നീ പറഞ്ഞ ശരിയാടാ. കുടുംബശ്രീ ലോൺ അപ്ലൈ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്റെ ഓപ്പറേഷൻ നടത്തും. എന്ത് തേങ്ങ പീറ്ററെ നീ പറയുന്നത്? ആദ്യമേ എന്റെ അച്ഛനായിരുന്നു, ഇപ്പൊ നീയും. നമുക്ക് ആണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഇപ്പം എടാ, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടാവില്ല. എന്റെ ജ്യൂട്ടി എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ലേടാ. പീറ്റർ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? സകലത് മാറ്റി വെക്കുന്ന കാര്യമാണ് നീ പറയുന്നത്. എനിക്കിത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയാണ്. എനിക്ക് മാറ്റം വേണ്ടിയാണ്. എനിക്ക് മാറ്റമാണ്. അയ്യോ, ഇതെന്തോന്ന്? അയ്യോ, ഞാൻ പറയുന്ന സീരിയസ് ആയിട്ട് പോലും എടുക്കുന്നില്ല. പീറ്റർ, ഈ ഓപ്പറേഷൻ നേതൃത്വം നൽകുന്നത് പ്രശസ്ത സർജനായ ഡോക്ടർ പുൽക്കർണി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇപ്പൊ ഇവിടെ ഉണ്ടാവുമെന്നും നിങ്ങൾ എല്ലാവരും എന്നെ അംഗീകരിച്ചിരിക്കും. എനിക്ക് ഇനി ഈ ഓപ്പറേഷൻ വേണ്ട. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ഇനി ഓപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അത് കുഴപ്പമില്ല. ഉള്ള ഇച്ചിരിയെങ്കിലും എനിക്ക് ഡിസൈൻ ചെയ്യണം. ഇച്ചിരിയെങ്കിലും എനിക്ക് ഒന്നും ചെയ്യണ്ട. എനിക്കൊന്നും മാറ്റം.